കൊരട്ടി എബിൻ കൊലപാതകം സുഹൃത്തുക്കൾ അറസ്റ്റിൽ. കൊരട്ടി പടിഞ്ഞാറേ അങ്ങാടിയിൽ ഇറിഗേഷൻ കനാലിൽ തിരുമുടിക്കുന്ന സ്വദേശി വലിയ വീട്ടിൽ എബി എന്ന യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് തെളിഞ്ഞു. വ്യാഴാഴ്ച രാവിലെ കനാലിൽ മൃതദേഹം കാണപ്പെട്ടതിനെ തുടർന്ന് കൊരട്ടി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതികളായ ചാലക്കുടി കൊന്നക്കുഴി സ്വദേശി കിഴക്കേപ്പുറത്ത് വീട്ടിൽ അനിൽ 27 വയസ്സ്, കുലയിടം പറയം കോളനിയിൽ താമസിക്കുന്ന കക്കാട്ടിൽ വീട്ടിൽ വിജിത് 32 വയസ്സ് എന്നിവരെ കൊരട്ടി SHO ബി കെ അരുൺ, SIമാരായ ഷാജു എടത്താടൻ, സി കെ സുരേഷ്, CO ജോഷി എന്നിവർ ചേർന്ന് അറസ്റ്റ് ചെയ്തു. മൃതദേഹം കണ്ടെത്തിയതിനെ തുടർന്ന് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ സംഭവം കൊലപാതകമെന്ന് പോലീസ് നിഗമനത്തിലെത്തിയിരുന്നു. കൊലപാതകമാണെന്ന് സംശയം തോന്നിയ റൂറൽ SP ആർ വിശ്വനാഥൻ, ചാലക്കുടി DYSP CR സന്തോഷ് എന്നിവരുടെ നിർദ്ദേശാനുസരണം പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ എബിനും പ്രതികളായ രണ്ടുപേരും തലേദിവസം ഉച്ചയ്ക്ക് ചെറുവാളൂർ, കട്ടപ്പുറം എന്നീ ഷാപ്പുകളിൽ ഒരുമിച്ച് മദ്യപിച്ചിരുന്നെന്നും ഷാപ്പിൽ മദ്യപിക്കുന്നതിനിടയിൽ എബിൻ പ്രതികളുടെ പേഴ്സും ഫോണും മോഷ്ടിച്ചെന്നും അതിനെ തുടർന്ന് ഉണ്ടായ അടിപിടിയാണ് കൊലപാതകത്തിന് കാരണമെന്നും പ്രതികൾ പോലീസിനോട് സമ്മതിച്ചു. കള്ളുഷാപ്പിൽ വെച്ച് നടന്ന മർദ്ദനത്തിൽ അവശനായ എബിനെയും താങ്ങിപ്പിടിച്ച് രാത്രി 9 മണിയോടെ ജനവാസം കുറഞ്ഞ കനാൽ ഭാഗത്ത് എത്തിക്കുകയും അവശനായ എബിയെ കനാലിലേക്ക് തള്ളിയിടുകയുമായിരുന്നെന്നും തുടർന്ന് ഒന്നാം പ്രതി രണ്ടാം പ്രതിയുടെ കൊലയിടത്തെ വീട്ടിൽ കിടന്നുറങ്ങി വെളുപ്പിന് 4 മണിയോടെ വീണ്ടും എബിൻ കിടന്നിരുന്ന കനാലിൽ എത്തി മരണം ഉറപ്പാക്കുകയും ചെയ്തെന്ന് പ്രതികൾ പോലീസിനോട് പറഞ്ഞു. ഒന്നാം പ്രതി അനിൽ 7 കഞ്ചാവ് ഉൾപ്പെടെയുള്ള ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട് നിരവധി തവണ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. രണ്ടാം പ്രതി വിജിത്തും 10 ക്രിമിനൽ കേസുകളിൽപ്പെട്ട് ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. സംഭവസ്ഥലത്ത് ഫോറൻസിക് വിദഗ്ധരും ഡോഗ് സ്ക്വാഡും വിശദ പരിശോധന നടത്തിയിരുന്നു. പ്രതികളെ പിടികൂടാൻ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിൽ ASIമാരായ MS പ്രദീപ്, മുഹമ്മദ് ബാഷി, ജിനുമോൻ, മൂസ, സെബി, മുരുകേഷ് കടവത്, സീനിയർ CPOമാരായ VR രഞ്ജിത്, MB ബിജു, PR ഷെഫിക്, AU റെജി എന്നിവരാണ് ഉണ്ടായിരുന്നത്. കൊലപാതകം നടന്ന ഉടനെ പ്രതികളെ പിടികൂടിയ അന്വേഷണ സംഘത്തെ ജില്ലാ പോലീസ് മേധാവി R വിശ്വനാഥ് അഭിനന്ദിക്കുകയും സംഭവസ്ഥലത്ത് സന്ദർശനം നടത്തുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം തന്നെ പത്രമാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ അതുണ്ടായിരിക്കുന്നത് 3 കേസുകളുള്ളവരും ആൻറ്റി സ്പെഷ്യൽ ആയിട്ടുള്ള വ്യക്തികളാണ്. കഞ്ചാവ് കേസുകളും മോഷണ കേസുകളുള്ള വ്യക്തികളാണ്. അപ്പോൾ അവരൊരു കള്ളിഷാപ്പിൽ വെച്ചിട്ടുണ്ടായ തർക്കങ്ങളും അതിനെ തുടർന്നുള്ള കുറച്ച് മുൻവൈരാഗ്യം എല്ലാം കൂടി കൂട്ടിയിട്ടുള്ളൊരു പരിക്കലസിലാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. നേരത്തായിട്ടുള്ള സാക്ഷികളും മറ്റുമൊക്കെ ഉണ്ട്. ഇതിൽ പ്രതികൾ അന്നേ ദിവസം തന്നെ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ പിടികൂടാൻ കഴിഞ്ഞൊരു വലിയ സക്സസ് ആയിരുന്നു. കാരണം അവർ മനസ്സിലാക്കിയിടത്തോളം തൊട്ടടുത്ത ദിവസം തന്നെ നാടുവിടാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. 19 രാവിലെ ഒരു യുവാവിൻ്റെ മൃതദേഹം പടിഞ്ഞാറങ്ങാടി കനാൽ ബണ്ടിൽ കിടക്കുന്നതായിട്ട് പോലീസിന് വിവരം ലഭിച്ചു. പ്രാഥമികമായി നമ്മൾ നോക്കുമ്പോൾ തന്നെ അതിന് അസ്വാഭാവികത ഉണ്ടായതുകൊണ്ട് തന്നെ നടപടിക്രമങ്ങളെല്ലാം സയൻറ്റിഫിക് അസിസ്റ്റന്റ് അതുപോലെ തന്നെ ഫിംഗർ പ്രിന്റ് ഡോഗ് സ്ക്വാഡ് ഉപയോഗിച്ച് തെളിവുകൾ ശേഖരിച്ച് നമ്മൾ അന്വേഷണം നടത്തി വന്നിരുന്നു. തുടർന്ന് ഇൻക്വസ്റ്റ് സമയത്ത് തന്നെ ആ മൃതദേഹത്തിൻ്റെ പരിക്കുകളിൽ സാരമായ സംശയമുള്ളത് കൊണ്ട് തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ കഴിഞ്ഞതിന് ശേഷം ബോഡി ഫോറൻസിക് സർജൻ്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തുകയും പോസ്റ്റ്മോർട്ടം പരിശോധന നടത്തിയത് ഡിയാൻ്റെ 20 വാരിയെല്ലുകൾക്ക് നല്ല രീതിയിൽ ക്ഷതമേറ്റതായിട്ടും അതുപോലെ തന്നെ ഡിയാൻ്റെ നെഞ്ചെല്ലിന് പൊട്ടലുള്ളതായിട്ടും അതുപോലെ വയറ്റിനുള്ളിലും മറ്റും ഏകദേശം 1 ബ്ലഡ് കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. ഗുരുതരമായ ക്ഷതമേറ്റാണ് മരണകാരണമെന്ന് നമുക്ക് ബോധ്യപ്പെട്ടു വന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ മരണപ്പെട്ട ആളിൻ്റെ കൂട്ടുകാരായ വിജിത്ത് അതുപോലെ തന്നെ അനിൽ എന്നിവർ കസ്റ്റഡിയിലാകുന്നത്.